നേരിട്ട പീഡനത്തെ കുറിച്ച് ഒരു വീട്ടമ്മയുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ കേട്ടത്. അവർ പീഡനത്തിനിരയായത് പോലീസ് ഉദ്യോഗസ്ഥനാലാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ പീഡിപ്പിച്ചത് അവരുടെ വീട്ടിലെത്തിയാണ്. സിവിൽ വേഷത്തിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ അവർ നൽകിയ ഒരു പരാതി തീർപ്പാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അതിന് പകരം ആവശ്യപ്പെട്ടത് അവരുടെ ശരീരമാണെന്ന വെളിപ്പെടുത്തലാണ് അവർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ പരാതിക്കാരിയുടെ പരാതിയിന്മേൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് എടുക്കാൻ പോകുന്ന നടപടി എന്താണെന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്. ഒരു വീട്ടമ്മയ്ക്കുണ്ടായ ദുരനുഭവം, അവകാശ തർക്കം പരിഹരിക്കുന്നതിനുള്ള ഒരു കേസുമായി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സ്ത്രീക്ക് നേരിട്ട അനുഭവമാണ് അവർ വ്യക്തമായി പറഞ്ഞു വെച്ചത്. ആ പരാതി ഇപ്പോൾ അവർ ഇമെയിലായി അയച്ചിട്ടുണ്ട്. ആ പരാതിയുടെ പകർപ്പടക്കം നമ്മൾ പുറത്തുവിടുകയാണ്. മുഖ്യമന്ത്രിക്കും DGP ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം അവർ ആ പരാതി കൈമാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2022 മധ്യത്തിൽ നടന്ന സംഭവമാണ്. അതിനുശേഷം പരാതി നൽകാൻ വൈകിയത് എന്താണ് എന്ന ചോദ്യത്തിനും അവർ മറുപടി പറയുന്നുണ്ട്. ഭീഷണിപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഒരു CI വിനോദിൽ ഒതുങ്ങുന്നതല്ല ഈ ശൃംഖല. SP ആയിരുന്ന സുജിത് ദാസ് വരെയുള്ളവർ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തത് എങ്ങനെയാണ് എന്നവർ വ്യക്തമായി പറയുന്നുണ്ട്. പരാതിയുമായി ഇനി മുന്നോട്ട് പോയാൽ ഇല്ലാതാക്കി കളയുമെന്ന ഭീഷണി മറികടക്കാൻ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് എങ്ങനെയാണ് കഴിയുക എന്ന ചോദ്യം അവരവിടെ ബാക്കി നിർത്തുകയാണ്. അത് നമ്മുടെ ബന്ധപ്പെട്ട പോലീസ് സംവിധാനങ്ങളാണ് അതിന് മറുപടി പറയേണ്ടത്. സാധാരണക്കാരൻ ആശ്രയിക്കുന്നത് പോലീസിനെയാണ്. തങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പരാതിയുമായി എത്തുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ആ വീട്ടമ്മയ്ക്ക് അവിടെയുണ്ടായിരുന്ന SHO CI വിനോദ് നടത്തിയ ചൂഷണമാണ് നേരിടേണ്ടി വന്നത്. ആ പരാതിയിൽ പരിഹാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനെന്ന വ്യാജേന അവരുടെ വീട്ടിലേക്കെത്തി അവരുടെ മകനും അയൽക്കാരിയും ഒക്കെയുള്ള അതേ വീടിന്റെ ഉള്ളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ അതിന്റെ പേര് അധികാരം എന്ന് തന്നെയാണ്. ആ അധികാരം കൊണ്ടാണ് അവരെ കീഴ്പ്പെടുത്തിയത്. ആ അധികാരം കൊണ്ടുള്ള കീഴ്പ്പെടുത്തലിനെതിരെ പരാതി നൽകാൻ പോയ അവർ എത്തിപ്പെട്ടത് DYSP VV ബെന്നിയുടെ മുന്നിലാണ്. VV ബെന്നി ആ പരാതിയിന്മേൽ വളരെ ക്രൂരമായ ഒരു തമാശ പറഞ്ഞ് ചിരിച്ചു രസിച്ചു എന്നാണ് അവർ പറയുന്നത്. അതും ഒരു ലൈംഗിക ചൂഷണത്തിന്റെ പരിധിയിൽ തന്നെ വരും സാർ. അതിനുശേഷം ഈ പരാതിക്കാരിയുടെ വീട്ടിലേക്ക് പോയ DYSP ശ്രമിച്ചത് CIക്കെതിരായ പരാതി ഒതുക്കി തീർക്കാനാണ്. CI വിനോദിനെതിരായ പരാതി ഒതുക്കി തീർക്കാൻ ഈ സ്ത്രീ തയ്യാറാകില്ല എന്ന് മനസ്സിലായ ഘട്ടത്തിൽ ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ അയാളും ശ്രമിച്ചു. DYSPയുടെ ക്രൂരതയ്ക്ക് ഇരയാകാതെ രക്ഷപ്പെട്ട സ്ത്രീ പരാതിയുമായി. രണ്ട് പരാതികൾ ഇപ്പോൾ അവരുടെ മുന്നിലുണ്ട്. CIയിൽ നിന്നും DYSPയിൽ നിന്നും നേരിട്ട ലൈംഗിക ചൂഷണം. ഇതേക്കുറിച്ച് പരാതി പറയാൻ ചെന്നത് അന്ന് അവിടെ SP ആയിരുന്ന, മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിന്റെ മുന്നിലേക്കാണ്. പിന്നീട് അവർക്ക് ഇരയാകേണ്ടി വന്നത് SP സുജിത് ദാസിന്റെ ക്രൂരമായ ബലാത്സംഗത്തിനാണ്. ആവശ്യപ്പെട്ട ഇടത്തവരെ എത്തിച്ച് അതിനായി തന്റെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി മദ്യം നൽകാൻ നോക്കി മതോന്മത്തനായി സുജിത് ദാസ് എന്ന അന്ന് മലപ്പുറം SP ആയിരുന്ന IPS ഓഫീസർ ബലാത്സംഗം ചെയ്തു എന്ന വെളിപ്പെടുത്തൽ ഒരു വീട്ടമ്മ നടത്തുന്നു. അതവർ ഒരു പരാതിയായി മുഖ്യമന്ത്രിക്കും പോലീസ് സംവിധാനത്തിനും മുന്നിൽ വെക്കുമ്പോൾ ഇനി അതിലുണ്ടാകാൻ പോകുന്ന നടപടി എന്താണെന്നതാണ് അറിയേണ്ടത്. ഈ വാർത്ത നിങ്ങളുടെ മനസ്സിൽ തൊട്ടില്ല എങ്കിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് അന്വേഷണത്തിന് പുറപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ എങ്ങനെയാണ് കേരളം വിശ്വസിക്കേണ്ടത്? അതിജീവിതമാർ പരാതിയുമായി എങ്ങനെയാണ് അന്വേഷണ സംവിധാനത്തിന് മുന്നിലേക്ക് വരേണ്ടത്? പരാതികളിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാണ് സാർ. പരാതിയിൽ അന്വേഷണം നടത്തിയാണ് കഴമ്പുണ്ടോ ഇല്ലയോ എന്നത് ബോധ്യപ്പെടേണ്ടത്. ഇവിടെ കുറ്റവാളികൾ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് കുറ്റമറ്റ രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്ന് താൻ ഭയക്കുന്നുവെന്നാണ് ആ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞ വാചകങ്ങൾ വെട്ടും തിരുത്തുമില്ലാതെ അതേ രീതിയിൽ നമ്മൾ സംപ്രേഷണം ചെയ്തത്. ചില പേരുകൾ മാത്രമാണ്, അതായത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ചിലരുടെ പേരുകൾ, അവരുടെ സുരക്ഷയെ മുൻനിർത്തി മാത്രമാണ് നമ്മൾ ആ പേരുകൾ ഇവിടെ പറയാത്തത്. അവരുടെ അനുമതിയോടെ ഈ സംഭവത്തിന് CI വീട്ടിൽ വന്ന് ഇവരെ ബലാത്സംഗം ചെയ്ത ദിവസം അവിടെ ഉണ്ടായിരുന്ന അയൽക്കാരിയടക്കം മാധ്യമത്തിന് മുന്നിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറയുന്നു. അവരുടെ വാക്കുകളിലേക്ക് നമ്മൾ പോകും. അതുപോലെ തന്നെ പരാതിയുമായി DYSPയുടെ മുന്നിലും SPയുടെ മുന്നിലും ഈ വീട്ടമ്മയ്ക്കൊപ്പം പോയ അയൽവാസിയുണ്ട്. ആ അയൽവാസിയുടെയും പ്രതികരണത്തിലേക്ക് നമ്മൾ പോകും. ഇത് ഒരു സ്ത്രീ വന്ന് കെട്ടിച്ചമച്ച് പറയുന്ന ഒരു കെട്ടുകഥയല്ല, അവർ നേരിട്ട അനുഭവമാണ്. ഇത് ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല. ഇപ്പോഴാണ് എനിക്കിത് പറയാൻ ധൈര്യം വന്നത്. അതിനൊരു കാരണമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിളെന്ന് വിളിക്കാൻ മാത്രം ബന്ധമുള്ള ഒരു IPS ഓഫീസർക്കെതിരെയാണ് താൻ പരാതി നൽകുന്നതെന്ന ബോധ്യം അവർക്കുണ്ട് സർ. അതുകൊണ്ടാണ് അവർ ഈ പരാതി നൽകാൻ ഇത്രയും മടിച്ചു നിന്നത്. ഇന്നലെ രാത്രിയോടെ സുജിത് ദാസ് എന്ന SPക്ക് ലഭിച്ച സസ്പെൻഷനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറായത്. ഇന്നിതാ അല്പസമയം മുൻപ് മുഖ്യമന്ത്രിക്ക് പരാതി അയക്കാൻ അവർ തയ്യാറായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ SP ആയിരുന്ന സുജിത് ദാസ് IPS അവകാശപ്പെടുന്നതുപോലെ സുജിത് ദാസിന്റെ അങ്കിൾ അല്ലെങ്കിൽ ഈ യുവതിയുടെ പരാതിയിൽ നടപടിയെടുക്കണം. ഇതാണ് കേരളം ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, SP സുജിത് ദാസിന്റെ അങ്കിൾ അല്ലെങ്കിൽ
ഇതിൽ നടപടിയെടുക്കണം എന്നതാണ് കേരളം ആവശ്യപ്പെടുന്നത്. സി ഐ വിനോദ് മുതൽ ഡിവൈഎസ്പി വി വി ബെന്നി വഴി സുജിത്ദാസ് എന്ന ഐ പി എസ് ഓഫീസർ വരെ നീളുന്ന ഈ ബലാത്സംഗ കണ്ണി പൊട്ടിക്കാൻ, ഇനിയും സ്ത്രീകൾ ഇവരുടെ ക്രൂര വിനോദത്തിന് ഇരയാകാതിരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇതിൽ നടപടിയെടുക്കണം എന്നതാണ് റിപ്പോർട്ടർ ആവശ്യപ്പെടുന്നത്. ഡിജിപി ഷെയ്ഖ് ദർവേസ് സാഹിബിനും ഈ പരാതി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്തേക്ക് പരാതി എത്തിയിട്ടുണ്ട്. ഡിഐജിയുടെ മുന്നിലേക്ക് പരാതി എത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാ പോലീസ് സംവിധാനങ്ങളിലേക്കും ആശ്രയം തേടിക്കൊണ്ട് ഈ യുവതി പരാതി അയച്ചിട്ടുണ്ട്. തനിക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും അവരുടെ മുന്നിലുണ്ട്. കാരണം സുജിത്ദാസിന്റെ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയതാണ് മുഖ്യമന്ത്രിയിലും പോലീസ് സംവിധാനത്തിലുമുള്ള അവരുടെ വിശ്വാസം കൂട്ടിയിരിക്കുന്നത്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരാതിയിന്മേൽ, ഈ പരാതി ലഭിച്ചു എന്നതിനുള്ള ഒരു മറുപടിയെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി അവർ പരാതി നൽകുന്നുണ്ടോ? ഇനിയും ആ സുജയ, അവർക്ക് ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നേരിട്ട് പോയി ഒരു പരാതി കൊടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഇനിയിപ്പോൾ. കാരണം അത്രയേറെ പ്രാധാന്യമുള്ള ഒരു കേസാണ്. ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് അവർ നടത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നലെ മുതൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഭയമുണ്ട്. അതുകൊണ്ട് നേരിട്ട് പരാതി കൊടുക്കുമോ എന്നറിയില്ല. പക്ഷേ നേരിട്ട് പരാതി കൊടുത്തില്ലെങ്കിൽ പോലും, നേരിട്ട് പരാതി കൊടുക്കണമെന്ന് നിയമസംഹിതയിൽ എവിടെയും പറയുന്നുമില്ല. നടപടിയെടുക്കേണ്ടവർക്ക് വേണ്ട പരാതി ഇപ്പോൾ ഓൾറെഡി അവരുടെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുമുണ്ട്. പരാതി വായിച്ചു നോക്കിയാൽ ഒരുപക്ഷെ പോലീസിന് മൊഴി പോലും എടുക്കാതെ അതേ സ്പോട്ടിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ ഉൾപ്പെടെയാണ് ആ യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി പ്രകാരം സുജയ, 4 FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. 4 FIR പരാതി ഒന്നാണെങ്കിൽ കൂടിയും 4 അതിലൊന്ന് വീട്ടിലെത്തി പീഡിപ്പിച്ച, ക്രൂരമായി ചൂഷണം ചെയ്ത CI വിനോദിനെതിരെ, പൊന്നാനി CI വിനോദിനെതിരെ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. 2, വീട്ടിലെത്തി പീഡി ടി വി പ്രസാദ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് വീട്ടമ്മ. അപ്പോഴും ഈ SP ആയിരുന്ന വേളയിൽ സുജിത്ദാസ് അവകാശപ്പെട്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ 2022 അദ്ദേഹം മുഖ്യമന്ത്രിയാണല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിൾ എന്ന് വിളിക്കാൻ മാത്രം ബന്ധം എനിക്കുണ്ട്, അതുകൊണ്ട് നീ എനിക്കെതിരെ പരാതിയുമായി പോയാൽ നീയും നിന്റെ മക്കളും ഉണ്ടാകില്ല എന്ന് ആ നിരാലംബയായ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി വശമതയാക്കിയെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സുജിത്ദാസിന് അത്രയേറെ ബന്ധങ്ങളുണ്ട് സുജയ. സുജിത്ദാസിന് മുഖ്യമന്ത്രിയുമായി അങ്കിളെന്ന് വിളിക്കാനുള്ള ബന്ധമുണ്ടോ എന്ന കാര്യം നമുക്കാർക്കും അറിയില്ല. അത് പറയേണ്ട മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിച്ചാലും തനിക്കൊന്നും സംഭവിക്കില്ല, തൻ്റെ കൂടെ ഈ സംവിധാനമുണ്ട് എന്ന ധൈര്യമായിരിക്കാം ഒരുപക്ഷെ അത് പറയാൻ പ്രേരിപ്പിച്ചത്. അതിന് മറുപടി നൽകേണ്ടത് പിണറായിയാണ്, ഇതിന് മറുപടി നൽകേണ്ടത് സുജിത്ദാസാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സുജയ, മലപ്പുറത്ത് കഴിഞ്ഞ 3 സുജിത്ദാസ് ഉള്ള സമയത്ത് നടത്തിയ ഒരുപാട് തോന്നിയവാസങ്ങളുണ്ട്. ആ തോന്നിയവാസങ്ങളിലൊന്നും ഒരു നടപടിയും സുജിത്തിനെതിരെ ഉണ്ടായില്ല. ഏറ്റവും അവസാനം താമർ ജഫ്രി എന്ന ചെറുപ്പക്കാരനെ മയക്കുമരുന്നിൻ്റെ പേരിൽ പിടിച്ചു എന്നതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുകയായിരുന്നു സുജിത്ദാസിൻ്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീം. ആ ഡാൻസ് ഓഫ് ടീമിന് അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് സുജിത്ദാസ് തന്നെയാണ്. ഈ ഡാൻസ് ഓഫ് ടീം ബെന്നിയുടെ സബ് ഡിവിഷനിൽ കീഴിൽ വരുന്നവരാണ്. ബെന്നിയുടെയും സുജിത്ദാസിൻ്റെയും ധൈര്യമില്ലാതെ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു താമിർ ജഫ്രിയുടെ മാത്രം കാര്യമല്ല. ആ സംഭവം കൃത്യമായ തെളിവുകൾ സഹിതം നമ്മുടെ അഷ്കറിനും നമ്മുടെ മുബഷീറിനും കിട്ടിയത് കൊണ്ട് മാത്രമാണ് താമിർ ജഫ്രിയുടേത് ഒരു കസ്റ്റഡി കൊലപാതകമാണെന്നും, താനൂർ പോലീസ് സ്റ്റേഷന്റെ 3 പോലീസ് സ്റ്റേഷനപ്പുറം ചേളാരിയിൽ നിന്ന് പിടികൂടിയതാണെന്നും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത്. അതല്ലെങ്കിൽ നമ്മുടെ വാർത്ത പുറത്തുവന്ന് 15 പോലീസ് അറിയിച്ചതുപോലെ ഇതൊരു വ്യാജ പരാതിയാണെന്ന് പറയാം. അതെന്താണ് പ്രസാദ്, ഇതൊരു വ്യാജ പരാതിയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയത് ആരാണ്, എന്തുകൊണ്ടാണ്? എളുപ്പം മുഖം രക്ഷിക്കുക എന്നുള്ളതാണ് സുജിയ. അതല്ലെങ്കിൽ ഇത്ര ഗുരുതരമായ ഒരു പരാതി ഒരു യുവതി ഉന്നയിക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ആ യുവതിയോട് ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ അത് വ്യാജ പരാതിയാണെന്ന് പറയാനുള്ള
ധൈര്യം ഈ പോലീസ് സേനക്കുണ്ട്. ഈ പോലീസ് സേനക്ക് ആരാണ് ഈ ധൈര്യം കൊടുക്കുന്നതെന്ന പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട് സുജയ. അതാണ് 2022 മലപ്പുറത്ത് നടന്ന സംഭവമാണ്. CI വിനോദ് മുതൽ DYSP VV ബെന്നി വഴി അന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് വരെ നീളുന്ന ബലാത്സംഗ ശൃംഖല, പോലീസിലെ പുഴുക്കത്തുകളെയെല്ലാം മാറ്റുമെന്ന് പറയുന്ന, പോലീസിൽ ഒരു ശുദ്ധികലശം നടപ്പാക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ പരാതി വന്നിട്ടുണ്ട് സർ. ബലാത്സംഗം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ ആ സേനയിൽ വേണോ വേണ്ടയോ എന്നത് അങ്ങാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയിൽ തന്നെ നമ്മൾ തുടരുന്നത്. നിരാലംബയായ ഒരു സ്ത്രീക്ക് നേരിട്ട ദുരനുഭവം അവർ വ്യക്തമായി പറയുമ്പോൾ അതൊരു വ്യാജ പരാതിയാണെന്ന് പറയാൻ എളുപ്പമാണ് പോലീസ് സംവിധാനത്തിന്. കാരണം പരാതി ഉയർന്നിരിക്കുന്നത് അവർക്കു നേരെയാണ്. അവരിൽ ഒരുവന്റെ നേർക്കാണ് ആ പരാതി ഉയർന്നിരിക്കുന്നത്. ഒന്നല്ല, മൂന്ന് പേർ, CI, DYSP, SP, ഈ മൂന്ന് റാങ്കിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആ സേനയുടെ മുഴുവൻ അന്തസ്സിന് കളങ്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു അന്വേഷണമല്ലേ സർ വേണ്ടത്?